കോട്ടയം ജില്ലയിലെ തലയോളപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഗ്രീനാഷ്വില്ല ഈ അടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണിത്. ഏകദേശം 2950 സ്ക്വയർ ഫീറ്റിൽ 18 സെന്റ് വരുന്ന സ്ഥലത്ത് 2 നിലകളിലായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വീടിൻ്റെ ഇലവേഷൻ നമ്മൾ പൂർണ്ണമായിട്ട് ഒരു വിക്ടോറിയൻ കോൺസെപ്റ്റ് കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വിക്ടോറിയൻ കോൺസെപ്റ്റിൽ നമ്മൾ പൊതുവേ കാണുന്ന കളർ കോമ്പിനേഷനും മെറ്റീരിയൽസും ഒക്കെയാണ് ഇതിൽ പ്രധാനമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഇലവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൈറ്റും ഓഫ് വൈറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഓട്ടെന്ന് പറഞ്ഞ് ക്ലാഡിംഗ് സ്റ്റോണും ക്ലേ ബ്രിക്ക് കൊണ്ടുള്ള ക്ലാഡിംഗ് സ്റ്റോണും ഒക്കെ വരുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ വിക്ടോറിയൻ ടച്ചിൻ്റെ ഒരു ഇത് കിട്ടാനായിട്ട് നമ്മൾ വലിയ പില്ലേഴ്സ് നല്ല ഡിസൈൻ വർക്കോട് കൂടി നമ്മൾ കൊളോണിയലിലും വിക്ടോറിയൻ ഡിസൈനിലും ഒക്കെ കാണുന്ന ടൈപ്പിലുള്ള പില്ലേഴ്സും ഇതിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. റൂഫ് നമ്മൾ നാടനോടാണ് ഇതിന് മാംഗ്രൂ ടൈൽസ് ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനെ ഒരു ഗ്രേ പെയിൻറ് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ വിക്ടോറിയൻ ഡിസൈനിൽ പൊതുവേ നമ്മൾ കാണുമ്പോൾ വൈറ്റ് കളറിലുള്ള വിൻഡോസും ഡോസും ഒക്കെയാണ് കാണുന്നത്. അത് ഇതിലൊരു ചേഞ്ച് വരുത്തിക്കൊണ്ട് ഇതിന് നമ്മൾ തേക്കിൻ്റെ ഫിനിഷ് തന്നെയുള്ള വുഡ് ഫിനിഷ്ഡ് പോളിഷ്ഡ് ആയിട്ടുള്ള രീതിയിലുള്ള ജനലുകളും വാതിലുകളും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. സാജൻ സാറിൻ്റെ ഈ ഒരു പ്ലോട്ട് ഞങ്ങൾ ആദ്യമായിട്ട് പോയി കാണുമ്പോഴത്തേക്കും അതൊരു ഈസ്റ്റ് ഫേസിങ് ആയിട്ടുള്ളൊരു പ്ലോട്ടാണ്. ഓൾമോസ്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു 18 സെന്റ് സ്ഥലം. പിന്നെ അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അവിടെ ചുറ്റുവട്ടത്തൊരു 3-4 വീടുകളുണ്ട്, പക്ഷേ അവിടെ ലാൻഡ് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നല്ല രീതിയിൽ ഗ്രീനിഷ് ആയിട്ട് ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യത്തക്ക രീതിയിലാണ് അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ വലിയ മരങ്ങൾ തന്നെയല്ല, ലഷ് ഗ്രീനായിട്ടുള്ളത്, നല്ല തണൽ, അങ്ങനെ ഒരു ഒരു പ്രകൃതിക്കുള്ളിലിരിക്കുന്ന പോലത്തെ ഒരു വീട് നിർമ്മിക്കാനായിട്ട് പ്രാപ്റ്റാകുന്ന ഒരു കൃത്യമായൊരു സ്ഥലത്തായിരുന്നു ആക്ച്വലി ഈ ഒരു വീട് നിർമ്മിക്കാനായിട്ടുള്ള പ്ലോട്ട് അദ്ദേഹം ഞങ്ങളെ കൊണ്ട് കാണിക്കുന്നത്. അപ്പം ആദ്യത്തെ കാഴ്ചയിൽ തന്നെ ഈ പ്ലോട്ട് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ഇവിടുത്തെ ഒരു പ്ലാനിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും 18 സെന്റ് സ്ഥലമാണുള്ളത്. തന്നെയല്ല ഇതിന് മുൻവശത്തെ വഴിയും ഈ പ്ലോട്ടുമായിട്ട് നോക്കുമ്പോഴത്തേക്കും വലിയ ട്രാഫിക്കിൻ്റെ ഇഷ്യൂസൊന്നും ഇല്ല. എങ്കിൽ കൂടിയും അത്യാവശ്യം ഡീസൻ്റായ ഒരു മിറ്റം വീടിനെ മുൻപിൽ തന്നെ നീക്കി വെക്കാനായിട്ട് ശ്രമിച്ചു. തന്നെയല്ല ഇതിൻ്റെ റൈറ്റ് സൈഡിനോട് ചേർന്ന് ഒരു എൻട്രി പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ മതിലിനോട് മാക്സിമം ചേർത്ത് തന്നെ ഇവിടുത്തെ കാർപോർച്ച് നിർമ്മിച്ചു. അതും ടെൻസൈൽ ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ കാർപോർച്ച് അതുപോലെ തന്നെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്ലാനിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നതൊരു വരാന്തയായിട്ടാണ്, അത് ലെങ്തി ആയിട്ടുള്ളൊരു വരാന്തയാണ്. അതിനോടനുബന്ധിച്ച് പിന്നെ കയറി വരുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ്, ഫോർമൽ ലിവിങ്. അത്യാവശ്യം സ്പേഷ്യസ് ആയ വലിയൊരു ലിവിങ് സ്പേസാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ എൻട്ര് ചെയ്ത് വരും വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫാമിലി ലിവിങ് വരുന്നത്. ആ ഫാമിലി ലിവിങ്ങിനോട് ചേർന്ന് തന്നെ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ഒരു കോർട്ട് യാർഡ് സ്പേസും കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമ്മളിതിൻ്റെ ഡൈനിങ് റൂമിനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഡൈനിങ് റൂമിൻ്റെ ഇരുവശങ്ങളിൽ ഒരു വശത്ത് അടുത്തെ പാറ്റിയോ സ്പേസും മറ്റൊരു വശത്ത് ഇവിടുത്തെ ഓപ്പൺ കിച്ചണുമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് ആയിട്ട് ചെയ്യാനാണ് ശ്രമിച്ചത്. വേറെ ഒന്നും കൊണ്ടല്ല, അത് ഈ വീട്ടിൽ നമ്മൾ മെയിൻ ഡോറ് തുറന്ന് എൻട്രി ചെയ്യുമ്പോൾ നേരെ കാണുന്നത് ഒരുപക്ഷെ ഈ സ്റ്റെയർ കേസാണ്. അപ്പം ഈ വീടിൻ്റെ ഏത് കോമൺ സ്പേസുകളിൽ നിന്ന് നോക്കിയാലും അവിടെ നിന്നെല്ലാം കാഴ്ച കിട്ടത്തക്ക രീതിയിൽ അത്രയും പ്രൈം ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഇതിൻ്റെ സ്റ്റെയർ കേസിനെ പ്ലേസ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം ഭംഗിയുള്ള ഒരു എസ്തെറ്റിക്കൽ എലമെൻ്റ് ആവണമെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതിനൊരു ഗ്ലാസ് ഹാൻഡ്രയിലൊക്കെ കൊടുത്ത് തടി കൊണ്ട് പാനലെയ്ത്ത രീതിയിലൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസായിട്ട് അതിനെ ചെയ്യുന്നത്. ആക്ച്വലി ഈ വീട്ടിനെ ഒരു ഭംഗി ഇൻറ്റീരിയറിന് ഭംഗി കൂട്ടുന്ന ഈ സ്റ്റെയർ കേസിന് വലിയൊരു റോൾ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
വരുന്ന പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിനെ പറ്റി പറയുമ്പോൾ, അത് ഈ പ്ലോട്ടിനെ സംബന്ധിക്കുന്ന ഏകദേശം ഒരു 3 മീറ്ററോളം ഹൈറ്റിൽ ഒരു ലാൻഡ് കട്ടിങ് ഓടുകൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നല്ലൊരു പ്രൈവസി തീർച്ചയായിട്ടും ഈ വീട്ടിലേക്ക് ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തി. തന്നെയല്ല, ഒരു പരിധിയിലധികം ബാക്ക് സൈഡിലേക്ക് വീട് ചേർന്ന് പോയിട്ടുണ്ടെങ്കിൽ വെന്റിലേഷൻ, ഇപ്പം ജനലുകളിലൂടെയുള്ള വെന്റിലേഷൻ മുതലായ കാര്യങ്ങളെയൊക്കെ ബാധിക്കുമെന്നും തോന്നിയതുകൊണ്ട് അത്യാവശ്യം ഡീസൻ്റ് ആയ ഒരു സ്പേസ് ബാക്കിൽ ബാക്ക് യാർഡായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അത്രയും ലാൻഡ് ബാക്കിൽ കൊടുത്തുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്ലാനിങ്ങിൽ ഞങ്ങൾക്കുണ്ടായ ഒരു ചലഞ്ച്. അപ്പോൾ അതിനെ ഞങ്ങൾ ഒരു കോർട്ട് യാർഡായിട്ട്, കോർട്ട് യാർഡ് എന്ന് വിളിക്കാൻ പറ്റില്ല, ഒരു പാറ്റിയോ സ്പേസ് ആയിട്ട് ഒരു ബാക്ക് യാർഡ്, പക്ഷേ അത് ചെയ്ത് വന്നപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കോർട്ട് യാർഡായിട്ട് തന്നെ ഫീൽ ചെയ്യത്തക്ക രീതിയിലാണ് ഇതിൻ്റെ ബാക്ക് യാർഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈവൻ അവിടെ ഉപയോഗിച്ചിരുന്ന വെജിറ്റേഷൻസ് പോലും അത്യാവശ്യം മെയിൻ്റനൻസ് ഇല്ലാതെ, കാരണം അവിടെ ഇത്തിരി വെയിലിൻ്റെ ഒക്കെ കുറവുള്ളത് കൊണ്ട് തന്നെ മെയിൻ്റനൻസ് ഒരു ഇത്തിരി കുറവുള്ള, എന്നാൽ അത്യാവശ്യം നല്ലൊരു ഫീൽ കിട്ടത്തക്ക രീതിയിലുള്ള ചെടികളൊക്കെ ഉപയോഗിച്ചിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ടും ശ്രമിക്കുകയുണ്ടായി. അപ്പം ഈ വീടിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫീലിങ്സ് തരുന്ന ഒരു സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇതിൻ്റെ ബാക്ക് യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്ന ഒരു ഡോറും, ആക്ച്വലി ആ ഡൈനിങ്ങിലും അതിൻ്റെ ഓപ്പൺ കിച്ചണിലും ഒക്കെ നിന്ന് നോക്കുമ്പോൾ ഈ ബാക്ക് യാർഡിലേക്കുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് ഒരു നല്ല ഫീല് തരുന്നൊരു ഘടകം തന്നെയാണ്. ഈ പ്ലോട്ട് നമ്മൾ കണ്ടപ്പോൾ തന്നെ നമ്മൾ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, ഈ നമ്മുടെ വീട് നിൽക്കുന്ന ഈ പ്ലോട്ടിൻ്റെ മുൻവശത്തുള്ള റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലെ വലിയ മരമുണ്ട്, നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ള, അതും കൃത്യമായിട്ട് നമ്മുടെ പ്ലോട്ടിൻ്റെ തെക്ക് വശത്ത്, അതായത് തെക്കൻ ചായയിൽ വെയിലിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉതകുന്ന രീതിയിലൊരു ഭയങ്കരം വലിയൊരു മരമുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ ഒരു ഷെയ്ഡിനെ നമുക്ക് എങ്ങനെ ഈ വീട്ടിൽ ഉപയോഗിക്കാം എന്നുള്ളത് ഞങ്ങൾ ഇതിൻ്റെ പ്ലാനിങ്ങിൻ്റെ സമയത്ത് ഒന്ന് ചിന്തിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിൽ കൂടെ പോയിട്ടാണ് ഇതിൻ്റെ മുൻഭാഗത്തുള്ള നമ്മുടെ ഈ വീടിൻ്റെ ഫോർമൽ ലിവിങ്ങിന് മേലുള്ളൊരു സ്പേസിനെ, വലിയൊരു സ്പേസിനെ തന്നെ ഇവിടുത്തെ ഒരു ഓപ്പൺ ബാൽക്കണിയായിട്ട് നിർത്താനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ആ ഒരു സ്പേസിൽ ആക്ച്വലി ഈവനിങ് ടൈമിലൊക്കെ പുറത്തിറങ്ങിയിരിക്കാനായിട്ടും അത്യാവശ്യം വെയിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം അതിൻ്റെ തെക്ക് വശത്തും അതുപോലെ തന്നെ പടിഞ്ഞാറ് വശത്തും നല്ല വലിയ മരങ്ങളും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള എലമെൻറ്റുകളും ഉണ്ട്. അപ്പം വെയിൽ പോലത്തെ ശല്യങ്ങളില്ല തന്നെ, എന്നാൽ നമുക്ക് പുറത്തിറങ്ങിയിരിക്കാനും പറ്റുന്ന നല്ലൊരു ബാൽക്കണി ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിനോടനുബന്ധിച്ച് കൊടുക്കാനായിട്ട് ആ ഒരു 2-3 കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ ശ്രമിച്ചു. അതിപ്പോൾ അതും ഏകദേശം കുറേ നല്ല രീതിക്ക് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ സംതൃപ്തി തരുന്ന ഒരു കാര്യമാണ്.